നമസ്കാരം. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെത്തിയത്. കോഡ് ഉച്ചകോടിയിലും UN കോൺക്ലേവിലും പങ്കെടുക്കാനായാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത്. ഊഷ്മള സ്വീകരണമാണ് അമേരിക്കയിൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം ഒരുക്കിയിരുന്നത്. ജനനായകനെ കാണുന്നതിനായി നിരവധി പേരാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഡെലവെയറിൽ എത്തിയത്. ജനക്കൂട്ടത്തിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തരംഗമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ചിത്രമാണത്. വളരെ പെട്ടെന്നാണ് ഈ ഒരു ചിത്രം വൻ ജനശ്രദ്ധ നേടിയത്. അതിനൊരു കാരണവുമുണ്ട്. Type 1 പ്രമേഹ രോഗബാധിതനായ ഒരു കുട്ടിയാണ് തന്റെ കൈകൊണ്ട് പ്രധാനമന്ത്രിക്ക് നൽകാനായി മോദിയുടെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ചിത്രം വരച്ചത്. ഇന്ത്യയിൽ നിന്നെത്തിയവരാണ് ഈ ചിത്രവുമായി പ്രധാനമന്ത്രിയെ കാണാനെത്തിയത്. സൗജന്യമായി കുട്ടിക്ക് ഇൻസുലിൻ ലഭ്യമാകുന്നതിനുള്ള നന്ദി സൂചകമായാണ് പ്രധാനമന്ത്രിക്കായി കുട്ടി ഈ ഒരു ചിത്രം വരച്ചതെന്ന് ഇന്ത്യൻ സമൂഹം പറയുന്നു. നേരിട്ട് വരാൻ സാധിച്ചില്ലെങ്കിലും അവൻ വളരെയധികം സന്തോഷവാനാണെന്നും പ്രധാനമന്ത്രിക്ക് ചിത്രം സമ്മാനിക്കാനായാണ് അമേരിക്കയിലെത്തിയതെന്നും അവർ വ്യക്തമാക്കി. ത്രിദിന സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രിയെ കാണാനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് വിമാനത്താവളത്തിലടക്കം തടിച്ചുകൂടിയത്. ഇന്ത്യൻ പൈതൃകം വിളിച്ചൊതുന്ന ഗർഭനൃത്തത്തോടെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ എതിരേറ്റു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കോഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് മരുന്നുകൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഊന്നി പറയുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് ശേഷം കോഡിന്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം 3 ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നവംബറിന് ശേഷവും ഒരുപാട് കാലം കോഡ് അവിടെ കാണുമെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. അതേസമയം മറുപടി പറയുമ്പോൾ ജോ ബൈഡൻ നരേന്ദ്രമോദിയുടെ ചുമലിൽ കൈവച്ചത് ശ്രദ്ധേയമായി. ഇതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇൻഡോ പസഫിക്കിലെ അമേരിക്കയുടെ വിദേശകാര്യ നയത്തിന്റെ പ്രധാന കേന്ദ്രം ഇന്ത്യ ആയിരിക്കുമെന്ന സൂചനയാണ് തന്റെ ശരീരഭാഷയിലൂടെ ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോ ബൈഡനുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബൈഡന്റെ ഡെലവെയറിലെ വസതിയിൽ വെച്ചാണ് ഇരു നേതാക്കളും കോഡ് ഉച്ചകോടിക്ക് മുന്നോടിയായി ചർച്ചകൾ നടത്തിയത്. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഉഭയകക്ഷി യോഗത്തിൽ ചർച്ചയായതായി ഇരു നേതാക്കളും വ്യക്തമാക്കി. ജോ ബൈഡൻ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വീട്ടിനുള്ളിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിന്റെ ചിത്രങ്ങളും ജോ ബൈഡനും സമൂഹ മാധ്യമം വഴി പങ്കുവച്ചിട്ടുണ്ട്. ഓരോ തവണ കാണുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള കഴിവ് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നാണ് ബൈഡൻ കുറിച്ചത്. ഇപ്പോഴും അതിൽ മാറ്റങ്ങളില്ലെന്നും ബൈഡൻ പറയുന്നു. November 5, 2024 US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ജൂലൈയിൽ തന്നെ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് നോമിനിയായി മത്സരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.